നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ അമ്മയുടെ പങ്കാളി മർദ്ദിച്ച കുട്ടിയുടെ നില അതീവ ഗുരുതരം. ഇടുക്കി തൊടുപുഴയ്ക്ക് സമീപം കുമാരമംഗലത്ത് മാതാവിനൊപ്പം കഴിയുന്ന യുവാവിൽ നിന്ന് മർദ്ദനമേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. മർദ്ദനമേറ്റ് അബോധാവസ്ഥയിലായ 7 വയസ്സുകാരൻ നിലവിൽ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ്. കുട്ടിയെ മർദ്ദിച്ച യുവാവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം സ്വദേശിയായ ഇയാൾ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. ഇയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ബുധനാഴ്ച രാത്രിയോടെയാണ് 7 വയസ്സുകാരന് ക്രൂരമായി മർദ്ദനമേറ്റത്. മദ്യപിച്ചെത്തിയ യുവാവ് മൂത്ത കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചു. 3.5 വയസ്സുകാരനായ ഇളയ കുട്ടി കരഞ്ഞു ബഹളം വെച്ചതോടെ അവനെയും മർദ്ദിച്ചു. തലയോട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ് അബോധാവസ്ഥയിലായ 7.5 വയസ്സുകാരനെ കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. കുട്ടിക്ക് നിലവിൽ കാഴ്ചശക്തിയില്ലെന്നും ഡോക്ടർ പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് സൂര്യതാപമേറ്റത് 65 പേർക്ക്. ആലപ്പുഴയിൽ 10 പേരും പാലക്കാട് 9 പേരും ചികിത്സ തേടി. 52 പേർക്ക് ശരീരത്തിൽ ചുമന്ന പാടുകളുണ്ടായി. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് ശനിയാഴ്ച വരെ തുടരും. ആലപ്പുഴയിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യതാപമേറ്റത്. 10 പേർക്ക് സൂര്യതാപവും 14 പേർക്ക് സൂര്യാഘാതവും ഏറ്റു. തൃശൂർ, കൊല്ലം ജില്ലകളിൽ 7 പേർക്കും കോട്ടയത്ത് 6 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 7 പേർക്കും മലപ്പുറം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് 5 പേർക്കും എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ 3 പേർക്കും കണ്ണൂരിൽ 2 പേർക്കും വയനാട്, കാസർഗോഡ് ജില്ലകളിൽ 1 ആൾക്ക് വീതവും സൂര്യതാപമേറ്റു. കനത്ത ചൂട് കണക്കിലെടുത്ത് ആലപ്പുഴ ജില്ലയിൽ അടുത്ത മാസം 6 വരെ അംഗനവാടികൾക്ക് അവധി നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ 40 പേരാണ് ചികിത്സ തേടിയത്. ശരവണഭവൻ ഉടമയുടെ ജീവപര്യന്തം തടവ് ശിക്ഷ സുപ്രീം കോടതി ശരിവച്ചു. തൊഴിലാളിയെ കൊലപ്പെടുത്തിയ കേസിൽ ശരവണഭവൻ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ പി രാജഗോപാലിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി ശരിവച്ചു. ജാമ്യത്തിലുള്ള രാജഗോപാലിനോട് ജൂലൈ 7 കീഴടങ്ങാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2001 കേസിന് ആസ്പദമായ സംഭവം. ശരവണഭവനിലെ ജീവനക്കാരനായിരുന്ന പ്രിൻസ് ശാന്തകുമാരൻ എന്നയാളുടെ ഭാര്യ ജീവജ്യോതിയെ സ്വന്തമാക്കാനായി രാജഗോപാൽ പ്രിൻസ് ശാന്തകുമാരനെ കൊന്നുകുഴിച്ചു മൂടിയെന്നാണ് കേസ്. 8 വാടക കൊലയാളികളെ ഉപയോഗിച്ചാണ് കൃത്യം നടത്തിയത്. ജീവജ്യോതിയെ തന്റെ 3rd ഭാര്യയാക്കാൻ രാജഗോപാൽ ആഗ്രഹിച്ചു. എന്നാൽ ജീവജ്യോതിയും ശാന്തകുമാരനും ഇത് എതിർത്തു. ഇതേ തുടർന്നാണ് ശാന്തകുമാരനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. നിസാമാബാദിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചേക്കും. സ്ഥാനാർത്ഥി ബാഹുല്യത്തെ തുടർന്ന് തെലങ്കാനയിൽ നിസാമാബാദ് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കും. നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വ്യാഴാഴ്ചയായിരുന്നു. 185 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കാൻ യോഗ്യത നേടിയത്. ഇതിൽ 178 പേർ കർഷകരാണ്. 185 സ്ഥാനാർത്ഥികൾ യോഗ്യതാ പട്ടികയിൽ ഇടം നേടിയതിനെ തുടർന്നാണ് ബാലറ്റ് പേപ്പർ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ചതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായ രജിത് കുമാർ പറഞ്ഞു. ഇതിനു വേണ്ട നടപടികൾ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. അർജന്റീന ജേഴ്സിയിൽ നിന്ന് കരിയറിന് വിരാമം ഇട്ടുകൊണ്ട് ഗോൺസാലോ ഹിഗ്വേൻ. ഇനി അന്താരാഷ്ട്ര ഫുട്ബോളിൽ കളിക്കാനില്ലെന്നും ക്ലബ് ഫുട്ബോളിൽ തുടരുമെന്നും 31-കാരനായ സ്ട്രൈക്കർ വ്യക്തമാക്കി. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്നും അർജന്റീന താരം വ്യക്തമാക്കി. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ് ചെൽസിയുടെ താരമാണ് ഹിഗ്വേൻ. യുവൻസിൽ നിന്ന് വായ്പാ അടിസ്ഥാനത്തിലാണ് ഹിഗ്വേൻ ചെൽസിയിൽ കളിക്കുന്നത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.